നമസ്കാരം ഭാവി വക്കീലന്മാരെ. നമ്മൾ അവസാനം വന്നിട്ട് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം പറഞ്ഞിട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വന്നിട്ട് നമ്മൾ ബാക്കി സംസാരിക്കുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഭരണഘടനയുടെ സോഴ്സസ് എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ഈ ഒരു സെഷന് നമ്മൾ ടൈറ്റിൽ ഇടുന്നത് കടം വാങ്ങിയ ഭരണഘടന എന്നാണ്. നമ്മൾ പറഞ്ഞു 1949 നവംബർ 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്തു തന്നെ. അങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭരണഘടനയിൽ 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളുകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങളൊന്നും ഒരു സുപ്രഭാതത്തിൽ, അതായത് ഈ പറഞ്ഞ 49 നവംബർ 26 അങ്ങ് ഉണ്ടായി വന്നതെന്നല്ല, ഒരുപാട് കാലത്തെ ഒരു ചരിത്രം ഇതിന് പറയലുണ്ട്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ആ ഒരു ചരിത്രം, ഇതെങ്ങനെയാണ് ഇവിടെ ഉണ്ടായി വന്നത് എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ കുറിച്ചൊന്ന് സംസാരിച്ചു പോവാം. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ അസംബ്ലി വേണം, ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വേണം എന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് 1934 എം എൻ റോയി എന്ന് പറയുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ സ്ഥാപക നേതാവായിട്ടുള്ള ഒരാളാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. അതും കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ അല്ലേ. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 17 പ്രൊവിൻസസ് 17 പ്രവിശ്യകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ വേറൊരു രാജ്യം കൂടെ ഉണ്ടായി, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം. അപ്പം ഈ പാകിസ്ഥാൻ ഉണ്ടായ സമയത്ത് ഈ 17 പ്രവിശ്യകളിൽ 3 എണ്ണം എന്ത് ചെയ്തു, പാകിസ്ഥാനിലോട്ട് പോയി. 3 എണ്ണം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചു, പകുതി പാകിസ്ഥാനിലും പകുതി ഇന്ത്യയിലും എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ പഞ്ചാബ് എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള 11 പ്രൊവിൻസസ് എന്ത് ചെയ്തു, ഇന്ത്യയിൽ തന്നെ തുടർന്നു. അപ്പം ഈയൊരു സംഭവം നടക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബറിലാണ്. അപ്പം ഈ ഒരു സമ്മേളനം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്ന ഈ വലിയൊരു ഭൂപ്രദേശത്ത് നിന്നും 389 അംഗങ്ങളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 1947 ആഗസ്റ്റ് 14-15 നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പിരിഞ്ഞു അല്ലേ. അപ്പം ഈ ഒരു വിഭജനം നടന്ന സമയത്ത് ഒരുപാട് അംഗങ്ങൾ എന്ത് ചെയ്തു, പാകിസ്ഥാനിലോട്ട്, പാകിസ്ഥാൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലോട്ട് പോയി. അപ്പം അത് കഴിഞ്ഞ് 299 അംഗങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ ആഗസ്റ്റ് 15 മുമ്പ്, അതായത് ജൂൺ മാസം മുതൽ തന്നെ 299 അംഗങ്ങളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡൻ്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹരേന്ദ്രകുമാർ മുഖർജി ആയിരുന്നു. അതുപോലെ തന്നെ ബി എൻ റാവു എന്നറിയപ്പെടുന്ന വളരെ വിഖ്യാതനായൊരു നിയമജ്ഞനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശി അല്ലെങ്കിൽ അഡ്വൈസറായിട്ട് നിയമിക്കപ്പെട്ടത്. ഈ പേരുകളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നന്നായിരിക്കും. സാധാരണഗതിയിൽ പലപ്പോഴും പലതവണയായിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ആരൊക്കെയാണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബി എൻ റാവു, ഹരേന്ദ്ര കുമാർ മുഖർജി, ഈ പേരുകളൊക്കെ എന്തായാലും ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ഈ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ 1946 ഡിസംബറിലാണ് ആദ്യമായിട്ട് കൂടിയതെന്ന് പറഞ്ഞല്ലോ. ഈ സഭയുടെ പരിപാടികൾ തുടങ്ങുന്നത് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്യുന്നതോടുകൂടിയാണ്, December 13. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, എന്തിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഈ ഒരു സഭ നടത്തുന്നത് എന്നുള്ള ഒരു ഒരു അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റെസൊല്യൂഷനായിരുന്നു. അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കാനും അതുപോലെ തന്നെ ഈ ഒരു പരമാധികാര റിപ്പബ്ലിക്കിൻ്റെ ഭരണത്തിന് വേണ്ട ഒരു ഭരണഘടനയെ എഴുതിയുണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ഈ ഒരു ഒബ്ജക്റ്റീവോട് കൂടെ തുടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 22 കമ്മിറ്റികൾ ഉണ്ടാക്കി. ഈ 22 കമ്മിറ്റികൾക്കും ഓരോ കമ്മിറ്റിക്കും ഓരോ ജോലി ഉണ്ടായിരുന്നു. ചില കമ്മിറ്റികൾ സബ്സ്റ്റാൻറ്റീവ് മാറ്റേഴ്സിൽ റിസർച്ച് നടത്തി, ചില കമ്മിറ്റികൾ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് റിസർച്ച് നടത്തി. അതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടായി. അപ്പം ഈ ഓരോ കമ്മിറ്റികളും എന്ത് ചെയ്തു, അവരവരുടെ നിയുക്ത മേഖലകളിൽ കുറേ റിസർച്ച് നടത്തി, ഈ ഓരോ കാര്യങ്ങൾ എങ്ങനെ വേണം എന്നൊക്കെയുള്ള റിസർച്ച് നടത്തി. എന്നിട്ട് നമ്മുടെ ബി എൻ റാവു ഉണ്ടല്ലോ അഡ്വൈസർ, അദ്ദേഹം ഒരു ഡ്രാഫ്റ്റ് ഭരണഘടന ഉണ്ടാക്കി. അത് October 1947 ആകുമ്പോഴത്തേക്ക് തയ്യാറായി. ഈ ഡ്രാഫ്റ്റ് ഭരണഘടന എന്ത് ചെയ്തു, നമ്മുടെ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പരിശോധിച്ചു, സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ച സംഭവം എന്ത് ചെയ്തു,
നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റിന് സബ്മിറ്റ് ചെയ്തു. ഈ സബ്മിറ്റ് ചെയ്ത കോപ്പി എന്ത് ചെയ്തു, ഇന്ത്യയിലെ പബ്ലിക്കിന് വേണ്ടിയിട്ട് സർക്കുലേറ്റ് ചെയ്തു. ആർക്ക് വേണമെങ്കിലും കമൻ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഡ്രാഫ്റ്റ് ഭരണഘടന പബ്ലിക്കിനുള്ളിൽ സർക്കുലേറ്റ് ചെയ്തു. ഈ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു, ഒരുപാട് കമൻസ് കിട്ടി. ഈ കമൻസും അതുപോലെ തന്നെയുള്ള ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ള ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണമല്ലോ. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് 1948 നവംബർ 4 തീയതി മുതൽ 1949 ഒക്ടോബർ 17 തീയതി വരെ ദീർഘമായ ചർച്ചകൾ നടന്നു. ഈ ചർച്ചകളുടെ ഭാഗമായിട്ട് ഓരോ തവണയും ചർച്ചകൾ വന്നു, അതിൻ്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ വന്നു. മാറ്റങ്ങൾ വന്ന സമയത്ത് അത് പിന്നെയും വായിച്ചു, പിന്നെയും മാറ്റങ്ങൾ വന്നു. അങ്ങനെ മൊത്തത്തിലൊരു 3 തവണ നമ്മുടെ ഭരണഘടന വായിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ. ഒക്കെ കഴിഞ്ഞ് 1949 നവംബർ 26 തീയതി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഇതിനെ ചേർത്തു, ഇതിനെ എന്ത് ചെയ്തു, അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ അഡോപ്റ്റ് ചെയ്ത ഈ 1949 നവംബർ 26 തീയതി നമ്മൾ ഭരണഘടനാ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ. ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ട അവിടെ നടന്നുകൊണ്ടിരുന്ന പ്രോസസ്സിൻ്റെ ഒരു ചിത്രമാണ്. കാണുന്നില്ല, അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, ചർച്ചകൾ നടത്തുവാണ്. ഈ പുസ്തകങ്ങൾ പലതും മറ്റു പല രാജ്യങ്ങളുടെ ഭരണഘടനകൾ കൂടിയാണ്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് മറ്റു പല രാജ്യങ്ങളുടെയും അവിടെ നിന്നുള്ള ആശയങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ ആശയങ്ങളും ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളൊന്നുമല്ല, പലതും പലയിടങ്ങളിൽ നിന്നും ഉപയോഗിച്ച് തെളിയിക്കപ്പെട്ട പല ആശയങ്ങളും നമ്മൾ എടുത്തു. അങ്ങനെ എവിടെ നിന്നൊക്കെ എന്തൊക്കെ ആശയങ്ങളാണ് എടുത്തത് എന്നുള്ള കാര്യം പലപ്പോഴും പലതവണയും നമ്മുടെ കേരള ലോ എൻട്രൻസ് എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ആശയങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് പോവാം. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ ഓരോ ആശയങ്ങൾ വന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അക്ഷരമാലാക്രമത്തിൽ തന്നെ പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് എടുത്തത് എന്ന് നോക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതെന്തായാലും നിങ്ങൾ മറക്കാതെ പഠിക്കണം. അപ്പം ഓസ്ട്രേലിയയിൽ നിന്നും പ്രധാനമായിട്ടും നമ്മൾ എടുത്ത രണ്ട് കാര്യങ്ങളിൽ ഒന്ന് കൺകറൻറ്റ് ലിസ്റ്റാണ്, രണ്ട് ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ് ആണ്. ഓക്കെ, എന്താണ് ഈ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പലർക്കും സംശയം ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു യൂണിയൻ ഗവൺമെൻറ് ഉണ്ട് അല്ലേ, ഒരു നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയും അല്ലേ. അപ്പം ഈ യൂണിയൻ ഗവൺമെൻറ്റിനും യൂണിയൻ പാർലമെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള നിയമനിർമ്മാണ സഭകൾക്കും ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാം എന്നുള്ള കാര്യം നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലും, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലും ആണുള്ളത്. അതുപോലെ തന്നെ ചില വിഷയങ്ങളുണ്ട്, എന്ത്, രണ്ട് പേർക്കും നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളുള്ളത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അപ്പം ഈ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ എടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മൗലികാവകാശങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലേ. അപ്പം ആ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഒന്നാണ് നമുക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തും ട്രേഡും കൊമേഴ്സും ഒക്കെ ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത്. ഇതും നമ്മൾ ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്നും എടുത്ത ഒരു കാര്യമാണ്. ഇനി നമുക്ക് കാനഡയിലോട്ട് പോവാം. കാനഡയിലോട്ട് പോകുന്ന സമയത്ത് കാനഡയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യയുടെ ഭരണ സംവിധാനം ക്വാസി ഫെഡറൽ സംവിധാനമാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പം ഇന്ത്യയിൽ എന്തുണ്ട്, സ്റ്റേറ്റ് സംസ്ഥാനങ്ങളുണ്ട്, അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെൻറ് ഉണ്ട്. പക്ഷേ യൂണിയൻ ഗവൺമെൻറ്റിനാണ് സംസ്ഥാന ഗവൺമെൻറ്റിനേക്കാൾ കുറച്ചുകൂടി അധികാരമുള്ളത് അല്ലേ. അപ്പം ഇതിന് നേരെ തിരിച്ചാണ് ഇവിടെ നമ്മുടെ യു എസ് എയിലൊക്കെ. യു എസ് എയിൽ എങ്ങനെയാണ്, യു എസ് എയിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ സംസ്ഥാന ഗവൺമെൻറ്റിനാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കാണ് യൂണിയൻ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ അധികാരമുള്ളത് ചില വിഷയങ്ങളിലൊതുക്കെ. അപ്പം ഇന്ത്യയിൽ നേരെ തിരിച്ചാണ്, നമ്മുടെ കേന്ദ്രത്തിനാണ് കൂടുതൽ അധികാരങ്ങൾ അല്ലെങ്കിൽ കൂടുതലൊരു പവറുള്ളത്. അപ്പം ഈ ഒരു ആശയം നമ്മൾ കാനഡയിൽ നിന്നാണ് എടുത്തത്. അപ്പം ഈ കാനഡയിൽ തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് റെസിഡ്യൂറി പവേഴ്സ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളിലൊക്കെ അധികാരം സെൻറ്ററിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന
ഗവർണർമാരുണ്ടല്ലോ ഈ ഗവർണർമാരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ് കേന്ദ്രമാണ് ഇതും കാനഡയിലുള്ള ഏർപ്പാടാണ് അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ആശയം കൂടി എടുത്തത് അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതിക്ക് ഒരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട് അപ്പം പ്രസിഡന്റിന് എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടാവുകയാണെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യും സുപ്രീം കോടതി ജഡ്ജിക്ക് ചീഫ് ജസ്റ്റിസിന് കത്തെഴുതും ഇതിലൊരു ഉപദേശം തരുമെന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഈ സുപ്രീം കോടതിക്കുള്ള ഈ ഒരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് ഇനി നമുക്ക് അയർലൻഡിലോട്ട് പോവാം അയർലൻഡിൽ നിന്നും നമ്മൾ അഡോപ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും അല്ലേ നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ട് നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ഈ അസംബ്ലിയിൽ ഇരുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഈ സ്വപ്നങ്ങളൊക്കെ എന്ത് ചെയ്തു നമ്മുടെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എഴുതി ചേർത്തു ഈ ഒരു പരിപാടി നമ്മൾ ഇവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തത് അയർലൻഡിൽ നിന്നാണ് അയർലൻഡിന് ഇതുപോലെ തന്നെയുള്ളൊരു ഏർപ്പാടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യസഭയിലോട്ട് അംഗങ്ങളെ നമ്മൾ നോമിനേറ്റ് ചെയ്യുകയാണ് അല്ലേ അവർ ലോക്സഭയിലോട്ടുള്ളത് പോലെ രാജ്യസഭയിലോട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ലല്ലോ ഈ ഒരു നോമിനേഷൻ മെത്തേഡും നമ്മൾ അയർലൻഡിൽ നിന്നെടുത്തതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി അറിയാലോ നമുക്കൊരു ഇലക്ടറൽ കോളേജ് ഉണ്ട് ഈ ഇലക്ടറൽ കോളേജിൽ നമ്മുടെ പാർലമെൻറ്റിൽ നിന്നുള്ള അംഗങ്ങളും നിയമസഭയിൽ നിന്നുള്ള അംഗങ്ങളും ഒക്കെയുള്ള ഒരു ഇലക്ടറൽ കോളേജാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു മെത്തേഡും നമ്മൾ അയർലൻഡിൽ നിന്നും അഡോപ്റ്റ് ചെയ്തതാണ് ഇനി നമുക്ക് ജപ്പാനിലോട്ട് പോവാം ജപ്പാനിലോട്ട് പോകുന്ന സമയത്ത് ജപ്പാനിൽ നിന്നും നമ്മൾ പ്രധാനമായിട്ടും എടുത്തൊരാശയം എന്ന് പറയുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്ന് പറയുന്ന ഒരു ആശയമാണ് എന്താണ് ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എല്ലാ പ്രൊസീജിയറും ലോ അല്ലേ ഉണ്ടാക്കുന്നത് അല്ല അപ്പം ഈ ഒരു ആശയം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് എന്ത് നമ്മുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അത് നിയമപ്രകാരം വ്യവസ്ഥാപിതമായ ഒരു പ്രക്രിയ വഴി ആയിരിക്കണം എന്ന് അപ്പം ഈ ഒരു ആശയമുണ്ടല്ലോ ഈ ഒരു ആശയമാണ് നമ്മൾ ജപ്പാനിൽ നിന്നും എടുത്തത് പിന്നെ നമ്മൾ കാണേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് USSR ആണ് USSR എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ റഷ്യ സോവിയറ്റ് യൂണിയൻ അപ്പം ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് സോവിയറ്റ് യൂണിയനാണ് അപ്പം ഈ USSR നിന്ന് നമ്മൾ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ള ഒരു ആശയമാണ് എന്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്താണ് നമ്മൾ ഓരോ വ്യക്തിക്കും ഇന്ത്യൻ ഭരണഘടന പ്രകാരം ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ഒരു ആശയം നമ്മളെടുത്തത് USSR ഭരണഘടനയിൽ നിന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന നീതിയുടെ ആശയം നീതി എന്ന് പറയുന്ന ഒരു ആശയം അല്ലേ ജസ്റ്റിസ് അതായത് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ജസ്റ്റിസ് എന്ന് പറയുന്നത് കോടതിയിൽ നിന്ന് കിട്ടുന്ന ഒരു നീതി എന്നുള്ള ആ ഒരു ആശയത്തിൽ മാത്രമല്ല സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടുള്ള നീതിയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഈ ഒരു ആശയവും നമ്മൾ എടുത്തത് USSR നിന്നാണ് ഇത് രണ്ടും നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കൈകൊണ്ടിരിക്കുന്നത് നമ്മുടെ പണ്ട് നമ്മളെ കോളനി ആക്കിയ ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ് അപ്പം ബ്രിട്ടനിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് എല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും പലതവണ ചോദിക്കാറുണ്ട് ഒന്ന് നമ്മുടെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് അത് നമ്മൾ UK നിന്നും എടുത്തതാണ് പിന്നെ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ആശയം റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ആശയം സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ചരിത്രം ബ്രിട്ടൻ്റെ ചരിത്രമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് 1215 മാഗ്നാകാർട്ടെ മുതൽ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആമുഖ സംഭാഷണത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നു അപ്പം ഈ ഒരു റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് UK നിന്നാണ് പിന്നെ നമ്മുടെ ഈ നിയമനിർമ്മാണ പ്രക്രിയ ലെജിസ്ലേറ്റീവ് പ്രൊസീജർ അതും നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് പിന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു സിറ്റിസൺഷിപ്പാണ് അല്ലേ എനിക്ക് മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേറൊരു സിറ്റിസൺഷിപ്പ് ഇല്ല അപ്പം ഈ ഒരു ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് UK നിന്നാണ് പിന്നുള്ളത് ക്യാബിനറ്റ് സിസ്റ്റം നമ്മുടെ മന്ത്രിസഭയിലുള്ള ക്യാബിനറ്റ് സിസ്റ്റം ആണ് അതും നമ്മൾ UK നിന്ന് എടുത്തിരിക്കുന്നതാണ് റിട്ടുകൾ കോടതിയുടെ അധികാരങ്ങളുണ്ടല്ലോ റിട്ടുകൾ അപ്പം ഇതും നമ്മൾ UK നിന്നും എടുത്തിരിക്കുന്നതാണ് പിന്നെ പാർലമെൻറ്റിലെ അംഗങ്ങൾക്കുള്ള നമ്മുടെ ജനപ്രതിനിധികൾക്കുള്ള പ്രിവിലേജസ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് UK നിന്നാണ് അതുപോലെ തന്നെ ബൈ ക്യാമറലിസം നമുക്ക് രണ്ട് സഭകളുണ്ടല്ലോ അല്ലേ ലോക്സഭയും രാജ്യസഭയും ഈ രണ്ട് സഭകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് UK നിന്നാണ്
ബ്രിട്ടനെ പോലെ തന്നെ ഒരുപാട് ആശയങ്ങൾക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് യു എസ് എ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ വിദ്യാഭ്യാസ കാലത്തുള്ള ഏറിയ പങ്കും യു എസിലായിരുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഒരു അവസാന കാലഘട്ടം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ യു എസ് ഭരണഘടന എന്ന് പറയുന്നത് ആധുനിക ലോകത്തുള്ള എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും ആദ്യത്തേതും എന്നുകൂടെ അറിയപ്പെടുന്നത് യു എസ് ഭരണഘടനയാണ്. അപ്പം ഈ യു എസ് ഭരണഘടന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെയും വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ്. അപ്പോൾ യു എസ് നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമ്മുടെ മൗലിക അവകാശങ്ങൾ ആണ്. ഇപ്പം യു എസ് ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ വളരെ പ്രസിദ്ധമാണല്ലോ, അല്ലേ? പിന്നെയുള്ളൊരു കാര്യം ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയാണ്. നമ്മുടെ ജുഡീഷ്യറി എന്താണ്? നമ്മുടെ മറ്റ് ഓർഗൻസിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേച്ചറിൽ നിന്നും ഒക്കെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ജുഡീഷ്യറിയാണ്. അപ്പം ആ ഒരു ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് യു എസ് എന്നാണ്. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? നമ്മുടെ പാർലമെൻറ്റോ അല്ലെങ്കിൽ നിയമസഭയോ ഒക്കെ പാസ്സാക്കുന്ന ഒരു നിയമം നമ്മുടെ മൗലികാവകാശത്തിനെതിരാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആ ഒരു പാരൻ്റ് സ്റ്റാറ്റ്യൂട്ടിനെതിരാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു നിയമത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ നിയമത്തെ റിവ്യൂ ചെയ്തിട്ട് അതിനെ തിരുത്താനും അല്ലെങ്കിൽ അത് നിയമ അല്ലാതാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അപ്പം ഈ ഒരു അധികാരം നമ്മൾ കടംകൊണ്ടിരിക്കുന്നത് യു എസ് ഭരണഘടനയിൽ നിന്നാണ്. പിന്നെയുള്ളൊരു ആശയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു ആശയം, അത് നമ്മൾ യു എസ് നിന്നാണ് എടുത്തത്. പിന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. പിന്നെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ടല്ലോ, അതും നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? യു എസ് എയിൽ നിന്നാണ്. ഇനി നമുക്ക് ജർമ്മനിയിലോട്ട് പോകാം. ജർമ്മനിയിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എമർജൻസി പീരീഡിൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു ആശയം. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ എമർജൻസി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ 1975 എമർജൻസി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു എമർജൻസി പീരീഡിലൊക്കെ നമുക്ക് മൗലിക അവകാശങ്ങൾ ഇല്ലാതാവുകയാണ്. ഈ ഒരു ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഭരണഘടനയെ ഭേദഗതി ചെയ്യുന്ന പ്രൊസീജിയർ. ഇത് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എവിടെ നിന്നാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കാം. പിന്നെ രാജ്യസഭയിലോട്ടുള്ള അംഗങ്ങളുടെ ഇലക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. പിന്നെയുള്ളത് ഫ്രാൻസ്. ഫ്രാൻസിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്, അല്ലേ? ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. എന്താണ് റിപ്പബ്ലിക്? റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, അതായത് നമ്മുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അപ്പം ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ ഫ്രാൻസിൽ നിന്നും കടം കൊണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നീ ഐഡിയൽസ്, ഇതും നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഏറ്റവും ഉയർന്നു നിന്ന ഒരു മുദ്രാവാക്യമായിരുന്നു, അല്ലേ? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ് ഫ്രാൻസിനോട്. നമ്മളിപ്പോൾ പറഞ്ഞത് പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കടമെടുത്ത കാര്യങ്ങളാണ്. അപ്പം ഇതിനൊക്കെ പുറമേ ഏറ്റവും കൂടുതൽ, ഇതിനേക്കാളൊക്കെ കൂടുതൽ നമ്മൾ നമ്മുടെ ഭരണഘടന ഭരണഘടനയിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. അപ്പം ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണിത്. പക്ഷേ നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് നമ്മുടെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ആ ഒരു ബ്രോഡർ സ്ട്രക്ചറിലോട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? ഒന്ന്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻസ്, യു പി എസ് സിയും പി എസ് സിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ഒരു കാര്യം. പിന്നെ ഗവർണറുടെ ഓഫീസ്, ഗവർണർ എന്ന് പറയുന്ന ഒരു സ്ഥാനം. ഇപ്പം ഗവർണറെ അപ്പോയിൻ്റ് ചെയ്യുന്നത് സെൻട്രാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നല്ല എടുത്തത്. പക്ഷേ ഈ ഓഫീസ് ഓഫ് ഗവർണർ എന്ന് പറയുന്നൊരു ആശയം നമ്മൾ ഇവിടെ നിന്ന് എടുത്തതാണ്. പിന്നെ നമ്മുടെ ജുഡീഷ്യറി, ജുഡീഷ്യൽ സിസ്റ്റം, അല്ലേ? പിന്നെ എമർജൻസി പ്രൊവിഷൻസ്. നമുക്കറിയാം, എമർജൻസി പ്രൊവിഷൻസിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് സസ്പെൻഡ് ആവുന്ന കാര്യം നമ്മൾ ജർമ്മനിയിൽ നിന്നാണ് എടുത്തത്. പക്ഷേ എമർജൻസി എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫെഡറൽ സ്കീം, ഇതും നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്.
1935. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, ഒരുപാട് സ്ഥലങ്ങൾ അവിടെ നിർത്തു ഇവിടെ നിർത്തു. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മളെങ്ങനെയാണ് ഓർമ്മിച്ച് വെക്കുക? അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക? അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കാറുള്ള ഒരു 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 മോഡലിനെ കുറിച്ച് സംസാരിക്കാം. അതാണ് നെമോണിക്സ് എന്ന് പറയും. ഓക്കെ, നെമോണിക്സ് എന്താണ്? ഒരു ഇത് പുതിയൊരു കാര്യമൊന്നായിരിക്കില്ല, മിക്കവാറും നിങ്ങളൊക്കെ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. നെമോണിക്സ് എന്ന് പറയുന്ന ഇതാണ്, നമ്മൾ ഒരു ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ലിസ്റ്റിലുള്ള കാര്യങ്ങളുടെ ആദ്യത്തെ വാക്ക് അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കോഡുകൾ ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് ആ കോഡ് നമ്മൾ ഓർമ്മിച്ചു വെക്കും. അങ്ങനത്തെ ഒരു കോഡ് നമുക്ക് ഉണ്ടാക്കി നോക്കുക. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, പബ്ലിക് സർവീസ് കമ്മീഷൻസ്, ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി, എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് ഫെഡറൽ സ്കീം. അത് നമ്മൾ നെമോണിക്സ് വെച്ചിട്ട് ഒരു കോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്? അപ്പോ ജഫ്, അപ്പോ ജഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇങ്ങനെ നമുക്ക് ഓർമ്മിച്ച് വെക്കാം. എ അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, പി പബ്ലിക് സർവീസ് കമ്മീഷൻസ്, ഒ ഓഫീസ് ഓഫ് ഗവർണർ, അപ്പോൾ ജെ എന്താണ് ജുഡീഷ്യറി, ഇ എമർജൻസി പ്രൊവിഷൻസ്, എഫ് ഫെഡറൽ സ്കീം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റും അല്ലേ. അപ്പം ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 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 മാതൃകയാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ലോജിക്ക് കണ്ടുപിടിക്കാൻ നോക്കുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ, അപ്പം ജർമ്മനി ആണല്ലോ നമ്മൾ ഈ എമർജൻസി പീരീഡിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അപ്പം നമ്മൾ അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ജർമ്മനി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഓർമ്മയിൽ വരുന്നത് ജർമ്മൻ ഫുട്ബോൾ ക്ലബ്ബാണ്. അല്ല, പക്ഷേ നമ്മൾ ജർമ്മനി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന വേറൊരു കാര്യമുണ്ട്, ഹിറ്റ്ലർ അല്ലേ. ഹിറ്റ്ലറുടെ സ്വേച്ഛാധിപത്യ ഭരണം, അവിടെ ആളുകൾക്ക് എന്തുണ്ടായിരുന്നില്ല, മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ എമർജൻസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹിറ്റ്ലറിൻ്റെ മുഖം ഓർമ്മ വരും. അപ്പം അങ്ങനെ ജർമ്മനിയായിട്ട് കണക്ട് ചെയ്യാം. അപ്പം ഇംപീച്ച്മെൻറ്റ് നമ്മൾ യു എസ് എന്നാണ് എടുത്തത് അല്ലേ, പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യുന്നത്. അപ്പം ഈ അടുത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചതാണ് എന്ത്, ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യുന്നതിനെ കുറിച്ച്, ഇംപീച്ച് ചെയ്ത ആ ഒരു പ്രോസസ്സിനെ കുറിച്ച്. അപ്പം ഇങ്ങനെ നമുക്ക് ആശയങ്ങൾ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം എന്ത് തന്നെയായാലും ഒറ്റ കാര്യം, നമ്മളിപ്പം നമ്മൾ ഈ ഒരു പറഞ്ഞു പോയ സമയത്ത് നമ്മൾ മഞ്ഞയിൽ ഹൈലൈറ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെന്തായാലും നിങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കുക. കാരണം അത് പല തവണയായിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും ഒരു കാര്യം ചെയ്യുക, വേറൊരു കാര്യം കൂടെ. അപ്പം നിങ്ങളിപ്പം നമ്മൾ ഒന്ന് രണ്ട് മെത്തേഡ്സ് പറഞ്ഞല്ലോ, നെമോണിക്സ് ഇങ്ങനെയുള്ള ആശയങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങളിതൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്? അപ്പം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ടിപ്പുകളും ട്രിക്കുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഭരണഘടനയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട്, കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.